എല്ലാവർക്കും നമസ്കാരം അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള ചാനലാണ് നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി എൻ്റെ പേര് ഗ്രേഷ്മ ഞാൻ അൺഅക്കാഡമിയിൽ ഒരു എഡ്യൂക്കേറ്റർ ആണ് അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും സിലബസിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന കോഴ്സസ് ആണുള്ളത് ഡെയിലി ലൈവ് ടെസ്റ്റും ക്വിസസും ഉണ്ടായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയിൽ നിങ്ങൾക്കായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസും ടീച്ചിങ് സ്കിൽസും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഒരു ഡിഫറെൻ്റ് എക്സാമിനും ഒരു ഡിഫറെൻ്റ് ക്ലാസ്സസ് ഉണ്ട് ബാച്ച് കോഴ്സസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ സൗകര്യമുള്ള സമയം ആ സമയത്തിനനുസരിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണോ പഠിക്കാൻ സൗകര്യമുള്ള ഭാഷ ആ ഭാഷയിലെ ക്ലാസ്സിന് നിങ്ങൾക്ക് പങ്കെടുക്കാം ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം ലൈവ് ആൻസർ പോളിനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈവ് ടെസ്റ്റും ക്വിസും ഉണ്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് കിട്ടും പിന്നെ പി ഡി എഫ്സ് ആൻഡ് അതർ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓഡിയോ ആൻഡ് വീഡിയോ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് പി ഡി എഫ്സ് വെച്ച് പഠിക്കാം നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ ഇതുവരെയും എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും സോ റെഫറൽ കോഡ് മറക്കണ്ട ഗ്രേഷ്മ എന്നാണ് ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും സോ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മറക്കണ്ട അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിലെ ഗതാഗതത്തെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണിത് അപ്പൊ ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശ് ഏറ്റവും കുറവ് ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് ഗോവ ഏറ്റവും കുറവ് ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവയാണ് ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഗോവയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കുറവ് ദേശീയ പാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം 1911 ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം 1911 ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ് ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ് ലോകത്തിലെ തന്നെ ദേശീയ വിമാന കമ്പനിയാണ് ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ് ഇംപീരിയൽ എയർവേസ് ബ്രിട്ടന്റേതാണ് ബ്രിട്ടന്റെ എയർവേസ് ആണ് ഇംപീരിയൽ എയർവേസ് അപ്പൊ ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേസ് ആണ് അപ്പൊ ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം 1911 ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ ആരംഭിച്ചതും 1911 ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ചത് 1911 അതേ 1911 തന്നെയാണ് ഇന്ത്യയിലെ എയർ മെയിൽ ആരംഭിച്ചത് ഇന്ത്യയിൽ എയർ മെയിൽ ആരംഭിച്ചത് 1911 ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ് ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ബ്രിട്ടന്റെ ഇംപീരിയൽ എയർവേസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി
ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനിയും ഇംപീരിയൽ എയർവേസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനിയും ഇംപീരിയൽ എയർവേസ് ആയി. 1927 ഇംപീരിയൽ എയർവേസിന്റെ കെയ്റോയിൽ നിന്നുള്ള വിമാന സർവീസ് ആണ് ഡൽഹിയിലെത്തിയത്. അപ്പൊ ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേസ് ആണ് 1927 ഇംപീരിയൽ എയർവേസിന്റെ കെയ്റോയിൽ നിന്നുള്ള വിമാന സർവീസ് ഡൽഹിയിൽ എത്തിയത്. അപ്പോ കെയ്റോയിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനം. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേസ് ആണ്. ഇംപീരിയൽ എയർവേസ് ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ആഭ്യന്തര സർവീസ് ഡൽഹി മുതൽ കറാച്ചി വരെ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര സർവീസ് ഡൽഹി മുതൽ കറാച്ചി വരെ ആയിരുന്നു. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 ആണ്. 1948 മാർച്ച് മാസം 8-ാം തീയതി 1948 മാർച്ച് 8-നാണ് എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്ന വർഷം 1948. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്ന വർഷം 1948 മാർച്ച് 8 ആണ്. എയർ ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് ബോംബെ ടു ലണ്ടൻ ആയിരുന്നു. എയർ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ സർവീസ് ബോംബെ ടു ലണ്ടൻ 1948 ജൂൺ മാസം 8-ാം തീയതിയാണ് എയർ ഇന്ത്യ ഇന്റർനാഷണലിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ സർവീസ് നടന്നത്. 1948 ജൂൺ 8-ാം തീയതി ബോംബെയിൽ നിന്നും ലണ്ടനിലേക്കാണ് എയർ ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് നടന്നത്. അപ്പോ ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനിയും ഇംപീരിയൽ എയർവേസ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര സർവീസ് ആണ് ഡൽഹി മുതൽ കറാച്ചി വരെ. അപ്പൊ എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്ന വർഷം 1948 മാർച്ച് 8. എയർ ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് നടന്നത് 1948 ജൂൺ 8 ബോംബെ ടു ലണ്ടൻ ആയിരുന്നു ആദ്യത്തെ സർവീസ്. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953 ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത്. ആഭ്യന്തര വ്യോമ ഗതാഗതം നിയന്ത്രിക്കുന്നത് വ്യോമയാന മന്ത്രാലയം ആണ്. ആഭ്യന്തര വ്യോമ ഗതാഗതം നിയന്ത്രിക്കുന്നത് വ്യോമയാന മന്ത്രാലയമാണ്. ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 1990 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ JRD ടാറ്റ. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ചെയർമാനാണ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. അപ്പോ ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 ആരംഭിച്ച ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് 1932 രൂപീകരിച്ച ആ ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി. ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് JRD ടാറ്റ.
ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് ജെ ആർ ഡി ടാറ്റയാണ്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേര് സ്വീകരിച്ച വർഷം 1946. 1946 ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചത്. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ചെയർമാനാണ് ജെ ആർ ഡി ടാറ്റ. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ചെയർമാൻ ജെ ആർ ഡി ടാറ്റ. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എൻ എ സി ഐ എൽ രൂപീകരിച്ച വർഷം 2007. 2007 നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻ എ സി ഐ എൽ രൂപീകരിച്ചത്. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിം എയർ ഇന്ത്യ. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് എയർ ഇന്ത്യ. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. എന്നാൽ നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈ. എയർ ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം ഡൽഹിയാണ്. എയർ ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം ഡൽഹി ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓക്കെ, വൺ സെക്കൻഡ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1995. 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ ന്യൂഡൽഹി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ ന്യൂഡൽഹി. ഇന്ത്യയുടെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് അമേരിക്കയിലേക്ക് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് അമേരിക്കയിലേക്കായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം ലേ. ലേയിലെ കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. അപ്പോൾ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം 4430 മീറ്റർ ആണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ആയ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം 4430 മീറ്റർ ആണ്. ഓക്കെ, വൺ സെക്കൻഡ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ദാവോചെങ് യെദിങ് ചൈന. ചൈനയിലെ ദാവോചെങ് യെദിങ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ.
ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആഭ്യന്തര വിമാനത്താവളങ്ങളുടെ നിയന്ത്രണത്തിനായി രൂപീകരിച്ച സ്ഥാപനം നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആഭ്യന്തര വിമാനത്താവളങ്ങളുടെ നിയന്ത്രണത്തിനായി രൂപീകരിച്ച സ്ഥാപനം നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റികൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റികൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി അല്ലെങ്കിൽ ബജറ്റ് എയർലൈൻസ് ആണ് എയർ ഡെക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി അഥവാ ബജറ്റ് എയർലൈൻസ് ആണ് എയർ ഡെക്കാൻ. എയർ ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാന സർവീസ് അല്ലെങ്കിൽ ബജറ്റ് എയർലൈൻസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാന സർവീസ് ബജറ്റ് എയർലൈൻസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. നമ്മൾ നേരത്തെ പഠിച്ചു, പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ജെ ആർ ഡി ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് ദുർഗ ബാനർജി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് ദുർഗ ബാനർജി. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഗുജ്ജൻ സക്സേന. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഗുജ്ജൻ സക്സേന. ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആണ് പ്രേം മാത്തൂർ. ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് വീർ സവർക്കർ എയർപോർട്ട്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് വീർ സവർക്കർ എയർപോർട്ട്. കൊൽക്കത്തയിലെ ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. കൊൽക്കത്തയിലെ ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആപ്തവാക്യം യുവർ പാലസ് ഇൻ ദ സ്കൈ. എയർ ഇന്ത്യയുടെ ആപ്തവാക്യം യുവർ പാലസ് ഇൻ ദ സ്കൈ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യം സിംപ്ലി പ്രൈസ്ലെസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ. ബ്ലാക്ക് ബോക്സിന് തുല്യമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ വി ഡി ആർ. ബ്ലാക്ക് ബോക്സിന് തുല്യമായ കപ്പലിലെ ഉപകരണമാണ് വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ വി ഡി ആർ. നിലവിലെ വിമാനത്താവളത്തിലെ തിരക്ക് വർദ്ധിച്ചു വരുമ്പോൾ പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്. നിലവിലെ വിമാനത്താവളങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു വരുമ്പോൾ പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്. നിലവിലെ വിമാനത്താവളങ്ങളിലെ തിരക്ക് വർദ്ധിച്ചു വരുമ്പോൾ പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ മൂന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. കേരളത്തില് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളം ആണ്. ഐ എ ടി എ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ്
IATA വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IATA അഥവാ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IATA അഥവാ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. IATA-യുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയൽ ആണ്. കാനഡയിലെ മോൺട്രിയൽ ആണ് IATA-യുടെ ആസ്ഥാനം. കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിക്കുന്ന സ്ഥലം മൂർഖൻപറമ്പ് കണ്ണൂർ. കണ്ണൂർ വിമാനത്താവളത്തിന് ശിലാസ്ഥാപനം നടത്തിയത് VS അച്യുതാനന്ദൻ ആണ്. കണ്ണൂർ വിമാനത്താവളത്തിന് ശിലാസ്ഥാപനം നടത്തിയത് VS അച്യുതാനന്ദൻ. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. അപ്പോൾ 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കി. ടിബറ്റിൽ ചൈന പുതുതായി തുറന്ന വിമാനത്താവളമാണ് ഗൺസ വിമാനത്താവളം. അപ്പൊ അത് പുതുതായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഒന്ന് ഓർമ്മിച്ചേക്കുക, ഗൺസ വിമാനത്താവളം. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കിക്കൊണ്ട് ടിബറ്റിൽ ചൈന പുതുതായി തുറന്ന വിമാനത്താവളമാണ് ഗൺസ വിമാനത്താവളം. അപ്പൊ 12 മെഗാവാട്ട് പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജല ഗതാഗതം ആണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ വിമാനമാർഗം ജലഗതാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹബാദ് ഹാൽദിയ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത അലഹബാദ് ഹാൽദിയ. 1620 കിലോമീറ്റർ ആണ് ആദ്യത്തെ ജലപാതയായ അലഹബാദ് ഹാൽഡിയ ജലപാതയുടെ നീളം. നാഷണൽ വാട്ടർവേ 1, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 ആണ്. ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയ 1620 കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ ഫസ്റ്റിന്റെ നീളം. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം 1687 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഉൾനാടൻ ജലപാതയുടെ നീളം 1687 കിലോമീറ്റർ. 2016 ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. 2016 ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ആകെ ജലപാതകളുടെ എണ്ണം, ദേശീയ ജലപാതകളുടെ എണ്ണം 111 ആണ്. 2016 ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 4 ആണ്. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാട്ന. കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 4 ആണ്. കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 4. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോഴിക്കോട്. കൊല്ലം കോഴിക്കോട് നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ജലപാത. 365 കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ 3 നീളം. ഇത് നേരത്തെ കൊല്ലം കോട്ടപ്പുറമായിരുന്നു, കൊല്ലം കോട്ടപ്പുറമായിരുന്നു അപ്പോൾ 205 കിലോമീറ്റർ ആയിരുന്നു. പിന്നീടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊല്ലം കോഴിക്കോട് ആക്കിയത്. പിന്നെ കേരളത്തിലുള്ള ദേശീയ ജലപാതകളാണ് ദേശീയ ജലപാത 8 ആലപ്പുഴ ചങ്ങനാശ്ശേരി, ദേശീയ ജലപാത 9 ആലപ്പുഴ കോട്ടയം, ദേശീയ ജലപാത 59 കോട്ടയം വൈക്കം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കപ്പൽചാലാണ് സേതു സമുദ്രം കപ്പൽചാൽ. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കപ്പൽചാലാണ് സേതു സമുദ്രം കപ്പൽചാൽ.
ഇന്ത്യയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി നിർമ്മിക്കുന്നത് പാക് കടലിടുക്കിൽ ആണ്. ഇന്ത്യയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി നിർമ്മിക്കുന്നത് പാക് കടലിടുക്കിൽ. സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ്. സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ്. ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് NH 544. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത NH 544 ആണ്. പഴയ പേര് NH 47. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ പാത NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966B. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ദേശീയപാതയാണ് NH 966B. കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയുള്ള NH 966B ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ പാത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966B. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. താൽച്ചർ മുതൽ ദാംറ വരെയുള്ള ദേശീയ ജലപാത 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത 3 ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി ജലവിമാന സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിലാണ്. കേരളത്തിൽ ആദ്യമായി ജലവിമാന സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിൽ. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. പ്രധാന തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പ്രധാന തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ്. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13 ആണ്. പൊതുമേഖലയിൽ 12, സഹകരണ മേഖലയിൽ 1. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13 ആണ്. പൊതുമേഖലയിൽ 12, സഹകരണ മേഖലയിൽ 1. നാവിക ഗതാഗത മേഖലയിൽ ഏറ്റവും വലിയ വ്യാപാര കപ്പൽ സമുച്ചയമുള്ള രാജ്യം ഇന്ത്യയാണ്. നാവിക ഗതാഗത മേഖലയിൽ ഏറ്റവും വലിയ വ്യാപാര കപ്പൽ സമുച്ചയമുള്ള രാജ്യം ഇന്ത്യ. നാവിക ഗതാഗത മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം 19 ആണ്. ഇപ്പൊ കേന്ദ്ര പ്രധാന തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്ന തുറമുഖത്തിന്റെ ഭാഗം. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന തുറമുഖത്തിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഡോക്ക്. ഓർമ്മിച്ചേക്കുക, ഇനി ഇത് പലയിടത്ത് നമുക്ക് ആവശ്യം വരും. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്ക്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഹിൻ്റർലാൻഡ്. അപ്പൊ ഈ ഡോക്ക്, ഹിൻ്റർലാൻഡ് എന്നൊക്കെ ചോദിച്ചാൽ അത് തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ തുറമുഖത്തിന്റെ തന്നെ ഒരു കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഡോക്ക്. ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഹിൻ്റർലാൻഡ്.
ഏറ്റവും വലിയ ഹിന്റർലാൻഡ് തുറമുഖം കൊൽക്കത്തയാണ്. ഹാൽഡിയ കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗമാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗമാണ് ഹാൽഡിയ. മുംബൈ തുറമുഖത്തിലെ ഡോക്കുകളാണ് ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്തിലാണ്. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്തിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ക് എന്ന് പറയുന്നത് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന വിമാനത്തിന്റെ ഭാഗമാണ് ഡോക്ക്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന വിമാന തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്ക്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഒരു തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്ക്. അപ്പോ മുംബൈ തുറമുഖത്തിന്റെ ഡോക്കുകളാണ് ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ. അപ്പൊ ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ മുംബൈ തുറമുഖത്തിന്റെ ഭാഗമാണ്. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ മുംബൈ തുറമുഖത്തിന്റെ ഭാഗമാണ്. ഹാൽഡിയ കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗമാണ്. ഹാൽഡിയ കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗം ആണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി ഒ ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി ഒ ചിദംബരം പിള്ള. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈ, കൊച്ചി. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈ, കൊച്ചി. ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങളാണ് പിപാവാവ്, മുന്ദ്ര, കൃഷ്ണപട്ടണം. ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങളാണ് പിപാവാവ്, മുന്ദ്ര, കൃഷ്ണപട്ടണം. കൃഷ്ണപട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. കൃഷ്ണപട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ എത്തിയ തുറമുഖം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കൊച്ചിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ എത്തിയ തുറമുഖം കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ എത്തിയ തുറമുഖം കൊച്ചിയാണ്. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അടുത്ത നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തെ പ്രധാന തുറമുഖങ്ങളും കിഴക്കേ തീരത്തെ പ്രധാന തുറമുഖങ്ങളും ആണ്. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തെ പ്രധാന തുറമുഖങ്ങളും കിഴക്കേ തീരത്തെ പ്രധാന തുറമുഖങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്, കിഴക്കേ തീരത്തെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു തുറമുഖം തന്നിട്ട് ഇത് പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പഠിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖങ്ങളാണ് ഒന്നാമത്തേത് മുംബൈ തുറമുഖം. പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ, നവശേവ, നവശേവ മുംബൈ, നവശേവ, കാൺഡ്ല, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. അപ്പൊ ഓർമ്മിച്ചിരിക്കുക, ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു തുറമുഖം തന്നിട്ട് ഇതില് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്, പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് എന്ന ചോദ്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ നമുക്കത് കൃത്യമായിട്ട് പഠിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ, നവശേവ, കാൺഡ്ല,
മർമ്മ ഗോവ ന്യൂ മാംഗ്ലൂർ കൊച്ചി ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് അറബിക്കടലിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ തുറമുഖം നവശേവ കാൺഡ്ല മർമ്മഗോവ ന്യൂ മാംഗ്ലൂർ കൊച്ചി അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഇരിക്കുന്ന ഈ സൈഡ് തൊട്ട് അങ്ങോട്ട് മേലോട്ട് കണക്കാക്കിയാൽ മതി. കേരളം ഉണ്ട്, കർണാടകയുണ്ട്, ഗോവ, മഹാരാഷ്ട്രയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. മറന്നുപോകരുത്, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. ഒന്ന് പറഞ്ഞേ, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് മുംബൈ, നവശേവ, മർമ്മഗോവ, കാൺഡ്ല, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. ഇനി ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് നമ്മുടെ തമിഴ്നാട് വരുന്ന ഭാഗത്ത്, അറബി ബേ ഓഫ് ബംഗാൾ വരുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്ത. അപ്പം ഇന്ത്യയുടെ അപ്പുറത്തെ സൈഡിലാണ് കൊൽക്കത്ത, നമുക്കത് മനസ്സിലാക്കാമല്ലോ. കൊൽക്കത്ത, പാരദ്വീപ്, കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ഓക്കെ, അപ്പൊ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എല്ലാം വരുന്ന അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. അപ്പോ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം. അപ്പൊ അങ്ങനെ ഓർമ്മിച്ചിരിക്കുക, കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്ത്, ഇന്ത്യയുടെ കിഴക്കു വശത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം. കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, മറക്കരുത്. കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. അപ്പോ ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? നവശേവ, ന്യൂ മാംഗ്ലൂർ, മുംബൈ, കാൺഡ്ല, കൊച്ചി. മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. അപ്പോ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മുംബൈ, കാൺഡ്ല, മുംബൈ, നവശേവ, കാൺഡ്ല, മർമ്മഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. കൊൽക്കത്ത, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. അപ്പൊ മറന്നുപോലല്ലോ, ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13, പൊതുമേഖലയിൽ 12, സഹകരണ മേഖലയിൽ 1 ഉൾപ്പെടെ 13 മേജർ തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 13 മേജർ തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 13-ാമത്തെ മേജർ തുറമുഖമായി ഉയർത്തപ്പെട്ടതാണ് പോർട്ട് ബ്ലെയർ. 13-ാമത്തെ മേജർ തുറമുഖമായി ഉയർത്തപ്പെട്ടത് പോർട്ട് ബ്ലെയർ ആണ്. 13-ാമത്തെ മേജർ തുറമുഖമായി ഉയർത്തപ്പെട്ടത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010 ജൂൺ മാസത്തിലാണ്. 2010 ജൂൺ മാസത്തിലാണ് പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി ഉയർത്തിയത്. 2010 ജൂൺ മാസത്തിലാണ് പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി ഉയർത്തിയത്. ഇന്ത്യയിലെ 13-ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. 13-ാമത്തെ മേജർ തുറമുഖമാണ്
പോർട്ട് ബ്ലെയർ. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈ, കൊച്ചി. മുംബൈ, കൊച്ചി എന്നിവ പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ എത്തിയ തുറമുഖമാണ് കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ എത്തിയ തുറമുഖം കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പെരിയാറിലെ കനത്ത വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1341. 1341 പെരിയാറിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കം മൂലമാണ് കൊച്ചി തുറമുഖം രൂപീകരിക്കാൻ കാരണം. കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി. കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് 1936 ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് വല്ലാർപാടം. ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് വല്ലാർപാടം. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈയും കൊച്ചിയും. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ട്ല. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് കിഴക്ക് ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ട്ല. ഓക്കെ, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വടക്ക് കിഴക്കല്ല സോറി വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ട്ല. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം കാണ്ട്ലയാണ്. കാണ്ട്ല തുറമുഖം പണികഴിപ്പിച്ചത് 1950 1950 കാണ്ട്ല തുറമുഖം പണികഴിപ്പിച്ചത്. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലാണ് കാണ്ട്ല സ്ഥിതി ചെയ്യുന്നത്. കാണ്ട്ല തുറമുഖം പണികഴിപ്പിച്ചത് 1950 ലോകത്തിലെ ഏറ്റവും പ്രധാന കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഗുജറാത്തിലെ അലാങ്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഗുജറാത്തിലെ അലാങ്. കർണാടകയിലെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. കർണാടകയിലെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത് 1974 ആണ്. 1974 ന്യൂ മാംഗ്ലൂർ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത്. കൃഷ്ണപട്ടണം തുറമുഖത്തിന്റെ ഉടമസ്ഥ അവകാശം നവയുഗ ഗ്രൂപ്പിനാണ്. അത് മേ ബി ചോദിക്കാൻ വലിയ സാധ്യതയില്ല. മാസഗോൺ ഡോക്ക്, നമ്മൾ നേരത്തെ കുറച്ച് ഡോക്കുകളെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊൽക്കത്തയിലാണ്. മാസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മുംബൈ. മാസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മുംബൈ ആണ്. മാസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് തുറമുഖം മുംബൈ ആണ്. വിസ്തൃതിയിൽ 6-ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് നവഷേവ. വിസ്തൃതിയിൽ 6-ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് നവഷേവ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ പണി കഴിപ്പിച്ച തുറമുഖമാണ് നവഷേവ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ പണി കഴിപ്പിച്ച തുറമുഖമാണ് നവഷേവ. അയ്യോ, ഞാൻ നവ ആണ് ഉദ്ദേശിച്ചത്, എഴുതിയപ്പോ ഏതാണ്ട് നമാ പോലെ ഇരിക്കുന്നു. ഓക്കെ, മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ രൂപീകരിച്ച അല്ല പണികഴിപ്പിച്ച തുറമുഖമാണ് നവഷേവ. വിസ്തൃതിയിലെ 6-ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് നവഷേവ. നവഷേവ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേര്
ജവഹർലാൽ നെഹ്റു തുറമുഖം. നവശേവ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖം. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖം. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പാരദ്വീപ് ഒഡീഷ. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പാരദ്വീപ് ഒഡീഷ. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുടെ സംസ്ഥാനം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. മൂന്ന് മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നത് തൂത്തുക്കുടിയാണ്. ഒരു ഉപഗ്രഹ തുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായി ആരംഭിച്ച തുറമുഖമാണ് എണ്ണൂർ തുറമുഖം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ആണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാൺഡ്ല തുറമുഖം. സോ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മറക്കണ്ട. സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ താങ്ക് യു.